ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വാട്ടറു ഡ്രിങ്ക് റിമൈൻഡർ ആപ്ലിക്കേഷൻ ആണ്. ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞാൻ ഗോസ്റ്റ് ചാലഞ്ച് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒരു ഗോസ്റ്റ് ചാലഞ്ചുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. കുപ്പി ഗ്ലാസ് വെച്ചിട്ട് പ്രേതത്തിന് പിടിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് ദ ഗ്ലാസ് എന്നാണ് ഈ ചാലഞ്ചിന്റെ പേര്. അതായത് ഗ്ലാസ് വെച്ചിട്ട് സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുക, അതായത് ഒരു പ്രേതത്തിനെ കോൺടാക്ട് ചെയ്യുക എന്നതാണ് ഈ ഗെയിമിന്റെ ഇതിവൃത്തം. സോ ലെറ്റ്സ് ഫൈൻഡ് സം പാരനോർമൽ ആക്ടിവിറ്റീസ് യൂസിംഗ് കുപ്പി ഗ്ലാസ്. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പിരിറ്റ് ഓഫ് ദ ഗ്ലാസ് എന്ന ചാലഞ്ചിൻ്റെ മെറ്റീരിയൽസ് റിക്കോർഡ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കളിച്ചു തുടങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. യെസ്, നോ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഡ് ബൈ, അതുപോലെ തന്നെ ഹലോ, ഇത് രണ്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നടുക്കൊരു ഗ്ലാസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഗോസ്റ്റിനെ കോൺടാക്റ്റ് കിട്ടിയാൽ ഈ ഗ്ലാസ്സിൽ നമ്മൾ കൈ വയ്ക്കുന്നതനുസരിച്ച് ഇത് എസിലേക്കും നോയിലേക്കും പോകും, ഹലോയിലേക്കും ഗുഡ് ബൈയിലേക്കും പോകും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗ്ലാസ് തന്നെ നീങ്ങും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ ഒട്ടനവധി വീഡിയോസ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഗ്ലാസ് തന്നെത്താനെ നീങ്ങിയതായിട്ടും അതുപോലെ തന്നെ ഗോസ്റ്റ് വന്നതായിട്ടും ഒക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. എന്തായാലും ഞാനിത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. സോ ഞാനിപ്പോൾ ഇരിക്കുന്നത് ടെറസിലാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ മഴയ്ക്ക് തന്നെ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം. അതായത് ഈ ഇരിക്കുന്ന ഗ്ലാസിനകത്ത് നമ്മൾ പുക നിറയ്ക്കണം. അതായത് കുറച്ച് പേപ്പർ എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് പുക നമ്മൾ അബ്സോർവ് ചെയ്ത് വയ്ക്കണം. ആ പുകയാണ് സ്പിരിറ്റ് എന്ന്, ആ പുകയിലാണ് സ്പിരിറ്റ് ആവാഹിക്കപ്പെടുന്നതെന്ന് കരുതപ്പെടുന്നു. അതാണ് ഈ ഗെയിമിൻ്റെ റൂള്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് പുക കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അതായത് നമ്മൾ ഈ ഗ്ലാസിനുള്ളിലേക്ക് കുറച്ച് പുക കയറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ഗ്ലാസിനുള്ളിൽ നല്ല രീതിക്ക് തന്നെ പുക അബ്സോർബ് ആയിട്ടുണ്ട്. അതായത് ഗ്ലാസിനുള്ളിൽ കുറച്ച് പുക കുടുങ്ങി കിടക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പുക തന്നെയാണ് സ്പിരിറ്റ് എന്നാണ് ഈ ഗെയിം പറയുന്നത്. ഇനിയാണ് നമ്മുടെ കളി തുടങ്ങുന്നത്. അതായത് ഇനി ഈ ട്രാക്കിലായ ഈ പുക വച്ചിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അതായത് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. ഒയിജ ബോർഡ് പോലെ തന്നെയാണിത്. അപ്പോൾ ഒയിജ ബോർഡ് പോലെ തന്നെ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നാണ് നമ്മൾ പറയേണ്ടത്. അതിനുശേഷം ഒരു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ ഇത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് യെസ് ഓർ നോ ആൻസർ നമുക്ക് തരും. അതായത് ഒരു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ ചോദിക്കുന്ന ചോദ്യത്തിന് യെസ് ഓർ നോ എന്ന ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ലെറ്റ്സ് ഗോ. സോ ആസ് യൂഷ്വൽ, എന്നത്തെ പോലെ തന്നെ ആത്മാവിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഞാനിത് കളിക്കാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം,
Good spirit, please come. Good spirit, please come. Good spirit, please come. Good spirit, please come. Are you here? Can we start the game? Are you here? Can we start this game? Are you here? Can we start the game? So ഞാനൊരു ഹലോ പറയാൻ പോവുകയാണ്. ഓക്കെ, ഹലോ ഹലോ ഹലോ. സോ ഞാൻ തിരിച്ച് സെൻട്രലിലേക്ക് തന്നെ അത് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കാം. എനിക്കൊരു സ്പിരിറ്റ് ഈ ഗ്ലാസ്സിനുള്ളിലെ പുകയിൽ ആവാഹിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ലെറ്റ്സ് ആസ്ക് സം ക്വസ്റ്റ്യൻസ്. ആർ യു ഹിയർ? ഞാനെന്തായാലും ഈ ഗ്ലാസ്സിനെ നിരക്കി യെസിലേക്കും നോയിലേക്കും ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇതിനുള്ളിൽ നമ്മൾ കുടുക്കി ആ പുക തന്നെ ആയിരിക്കണം ഗോസ്റ്റായി മാറേണ്ടത്. അത് തന്നെയാണ് ഈ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കേണ്ടത്. ഞാൻ എന്തായാലും കൈകൊണ്ടൊന്നും ചലിപ്പിക്കാൻ പോകുന്നില്ല. സോ ഇവിടെ ഒരു ആത്മാവ് ഉണ്ട് എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, കുറച്ച് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം. പുരുഷനാണോ? മെയിലിൻ്റെ സ്പിരിറ്റ് ആണോ? റിപ്ലൈ ഒന്നുമില്ല. ഫീമെയിലിൻ്റെ സ്പിരിറ്റ് ആണോ? റിപ്ലൈ ഒന്നുമില്ല. 25 വയസ്സിന് താഴെയുള്ള സ്പിരിറ്റ് ആണോ, അതായത് മരിച്ച സമയത്ത് 25 വയസ്സിന് താഴെ ആയിരുന്നു? റിപ്ലൈ ഒന്നുമില്ല. ഇതൊക്കെ സിമ്പിളായിട്ട് എസ് ഓർ നോയിലേക്ക് ഈ ഗ്ലാസ് മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ ഈ ഗ്ലാസ് മൂവ് ആവുന്നില്ല. ഓക്കെ, നമുക്കിനി കൈയെടുത്ത് നോക്കാം. Can you please move this glass to yes or no? Can you please move this glass to hello? Can you please move this glass to goodbye? Can you please move this glass at least to any direction? So spirit of the glass, spirit of the glass game, mixture of Ouija board and Charlie Charlie. ഒരുപാട് വീഡിയോസ്, ഒരുപാട് ബ്ലോഗ്സ് ഞാൻ വായിച്ചതാണ്, കണ്ടതാണ്. പ്രേതം വന്ന് വൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് കൂട്ടി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്തൊക്കെയാണ് കാണിച്ചു വച്ചിരിക്കുന്നത്? പിന്നെ എന്തുകൊണ്ട് പ്രേതമേ ഞാൻ കളിക്കുമ്പോൾ മാത്രം നിനക്ക് വരാൻ ഇത്ര മടി? എന്തേ പ്രേതമേ, രാത്രി 12 മണിക്ക് നിന്റെ കണ്ണിലേക്ക് ഞാൻ നോക്കിയിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഒന്ന് അനക്കി കാണിച്ചു താ. I can't find any paranormal activities. So എന്താണ് ഇതിനർത്ഥം? ഓക്കെ, ഞാനിത് ഈ ഇതിനകത്ത് പ്രേതമല്ലേ ഉള്ളത്, ഞാനത് റിലീസ് ചെയ്യാൻ പോകും. ഓക്കെ, അതെ, പുക പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രേതമേ പോ, ഞാൻ പിടിച്ചൊന്നും വയ്ക്കുന്നില്ല. നിനക്ക് എന്തായാലും ഇത് ഈ ഗ്ലാസ് ഒന്ന് ചലിപ്പിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, so I can't find any paranormal activities. Let's burn this. Kattippo kattu, come on, kattu katti chambalagu. Naan eppo vilichalum ninakku varan madiyanallo. Katti chambalavu. Come on, katti thiri. അതാണ് എനിക്കും വേണ്ടത്. സോ ദാറ്റ്സ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. ഐ ജസ്റ്റ് ട്രൈഡ് സ്പിരിറ്റ് ഓഫ് ദ ഗ്ലാസ് ഗെയിം ആൻഡ് ഐ കാൺ ഫൈൻഡ് എനി പാരനോർമൽ ആക്ടിവിറ്റീസ്. ദാറ്റ്സ് ഓൾ.